ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷ്ണാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരവുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതുപോലൊരു പാത്രമെടുത്ത് ഇതിലേക്ക് നമ്മൾ ഞാൻ ഇവിടെ ഒരു 4 പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് തക്കാളി, ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, മല്ലിയില, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി ക്യാപ്സിക്കമാണ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് 2 ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു ബൗള് ഗോതമ്പ് പൊടി ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവും വെജിറ്റബിൾസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം, ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാവ് ആഡ് ചെയ്തെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അരച്ചിടാം. അപ്പോൾ നമ്മളിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ അരച്ചിടാം. ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിടണം. എന്നാൽ മാത്രമേ ഇത് അകവും നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വെന്താൽ മാത്രമേ ഇത് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിക്കുകയും ചെയ്യും. അവരുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമുക്കിതുപോലെ നമ്മുടെ മറ്റു മാവും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് മറിച്ചിടാം. രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സോതോറും 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. താങ്ക് യു.